ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ എൻ്റെ കാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയുള്ള അൽഅമീൻ എന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഈ ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് രാമനാട്ടുകര വന്നിട്ട് രാമനാട്ടുകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന ബൈപ്പാസിൽ ഒരു 3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്തായിട്ട് ഒരു ലാൻഡ്മാർക്ക് പറയാൻ പറ്റിയ കിൻഫ്ര എന്ന് പറയുന്ന പാർക്ക് വരുന്നുണ്ട്. ഈ ഒരു ഷോറൂമിൽ ഏകദേശം 50 മുതൽ 100 വാഹനങ്ങളോളം സെയിലിന് വേണ്ടിയിട്ട് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഓരോ വാഹനങ്ങളുടെയും കൂടുതൽ ഡീറ്റെയിൽസുകൾ എന്താണെന്ന് ഇതിൻ്റെ ഓണറായ അസീസ് കെയുമായിട്ട് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അസീസ്ക, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എൻ്റെ കാർ. താങ്ക് യു. ഓക്കെ, ഈ അൽഅമീൻ നമ്മുടെ ഈ ഒരു യൂസ്ഡ് കാർ ഷോറൂമുകൾ ഏകദേശം എത്ര കാലമായി ഇവിടെ തുടങ്ങിയിട്ട്? 11 വർഷമായി. 11 കൊല്ലമായി. അതിൽ ഇവിടെ വന്നിട്ട് 6 വർഷമായി. ചെട്ടിയാർമാടായിരുന്നു ഒരു 5 വർഷം. 5 വർഷത്തോളമായിട്ട്. എങ്ങനെയാണ് ഇത്? ഒറ്റയ്ക്കുള്ള സംരംഭമാണോ? മറ്റുള്ള ഷോറൂമുകളെ അപേക്ഷിച്ച് ഈ ഒരു ഷോറൂമിന് പറയാൻ പറ്റിയ എന്ത് കാര്യമാണ്, എന്ത് സർവീസാണ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്? ഇവിടെ എന്താ പറഞ്ഞാല് നമ്മള് ഏറ്റവും കൂടുതൽ ചെറിയ റീപ്ലേസ്മെന്റ് മറ്റുള്ള വണ്ടികളൊക്കെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള വിലക്ക് വളരെ കുറച്ചാണ് കൊടുക്കുക. നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലക്കായിട്ടാണ് കൊടുക്കുക. പിന്നെ ഫ്ലഡ് എഫക്റ്റ് ഉള്ള വണ്ടി നമ്മൾ എടുക്കൂല, വിൽക്കൂല. പിന്നെ നിങ്ങൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന വണ്ടിക്ക് സെപ്പറേറ്റ് എന്തെങ്കിലും വാറണ്ടി അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തില്ല? ഗ്യാരണ്ടി ഒന്നും കൊടുക്കാറില്ല. പക്ഷേ ഒരീസ് വണ്ടീസൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടാൽ നമ്മൾ വേറെ വണ്ടി കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ കാശ് കൊടുക്കും. ഇതാണ് നമ്മളെ ഒരു ഇത്. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഫൈനാൻസ് ഞങ്ങൾ ഇവിടുന്ന് വിൽക്കുന്ന വണ്ടിക്ക് ഞങ്ങൾ തന്നെ പറഞ്ഞ് സൗകര്യം ചെയ്ത് കൊടുക്കും. അസറ്റ് ആയാലും ബാങ്ക് ആയാലും. എത്ര ശതമാനത്തോളം നമുക്ക് ലോണൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും? 90% ലോണ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പാർട്ടി കസ്റ്റമർ നിന്നെങ്കിൽ. ഓക്കെ, നിങ്ങളിപ്പോൾ ആടില് ഏകദേശം ഒരു 100 വണ്ടികളോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 100-ന് പുറമേ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എങ്ങനെ, ഏതൊക്കെ പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങളാണ്? അതിപ്പോൾ ഒരു 35,000 രൂപ മുതൽച്ചിട്ട് ഒരു 12 ലക്ഷം, 10 ലക്ഷം, 8 ലക്ഷം, 9 ലക്ഷം, അങ്ങനെ വേഗത്തിലുള്ള വണ്ടികളൊക്കെ ഉണ്ട്. 5 സീറ്റർ മാത്രമല്ല, 7 സീറ്റർ വണ്ടികളൊക്കെ ഉണ്ട്. 5 സീറ്റർ, 7 സീറ്റർ ഒക്കെ ഉണ്ട്. എല്ലാ വണ്ടികളും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഫ്ലഡ് എഫക്റ്റഡ് വണ്ടികളൊന്നും നിങ്ങൾ വാങ്ങൂല, വിൽക്കൂല. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു സിസ്റ്റം? എങ്ങനെയാണ്? പാർക്ക് ആൻഡ് സെയിൽ മോഡലാണോ, അല്ലെങ്കിൽ? അതൊരു 40% വണ്ടികൾ പാർക്കിംഗ് സെയിൽ വെച്ചിട്ടുണ്ട് ആൾക്കാർ, കസ്റ്റമർ. അത് കസ്റ്റമർ വരുമ്പോൾ അവരെ വിളിച്ചിട്ട് ഞങ്ങൾ അവരായിട്ട് ഡീൽ ചെയ്തിട്ട് വില ഉറപ്പിച്ച് കമ്മീഷൻ ഏജൻസി ആയിട്ട് കൊടുക്കും. പിന്നെ ഇവിടെ പെട്രോൾ വണ്ടികളും ഡീസൽ വണ്ടികളും എല്ലാ വണ്ടികളും ഉണ്ടല്ലോ അല്ലേ? പെട്രോൾ ഡീസലും ഒരേ മാതിരി ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഹൈ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഏകദേശം എത്ര മാക്സിമം എത്ര കോസ്റ്റ് ഉള്ള വണ്ടികളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്? അതായത് 6 ലക്ഷം, 7 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം, ഇന്നോവ, അങ്ങനെ ആ റേഞ്ചിലുള്ള വണ്ടികളൊക്കെ. ഈ കുറച്ചുകൂടി റേഞ്ച് കൂടിയ ബെൻസ് അങ്ങനെ ജാഗുറൊക്കെ എടുത്ത് ഞങ്ങൾ വിൽക്കാറുണ്ട്. ലോക്ക്ഡൌൺ ആയതിന്റെ പേരിൽ ആൾക്കാർക്ക് ഹെവി വണ്ടി വേണ്ട, അതിന്റെ പേരിൽ ഇപ്പൊ ഒരു 3-4 മാസം ചെറിയ ചെറിയ വണ്ടികളാണ് ഇപ്പൊ പോണത്. ഈ ഒരു സമയത്ത് 2.5-3 ലക്ഷം റേഞ്ചിലുള്ള, അതാണ് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നത്. അപ്പൊ അത് കണ്ടിട്ടാണ് ഞങ്ങൾ പ്രൊഡക്ഷൻ അങ്ങനെ രൂപത്തിലേക്ക് ആക്കി വെച്ചത്. ഈ കൊറോണ ആയതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ കുറച്ചൊരു സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ പൊതുവെ പറയുന്നത് കേട്ടോ, ഒരു 2 ലക്ഷം 3 ലക്ഷം റേഞ്ചിലുള്ള വാഹനങ്ങൾക്ക് ഇപ്പൊ കുറച്ചൊരു ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ക്വാറന്റൈൻ കഴിഞ്ഞ് വന്നിട്ട് ബസ് യാത്ര ചെയ്യാത്തോണ്ട് ചെറിയ വണ്ടി 1-1.5 ലക്ഷം വണ്ടിക്ക് നല്ല മൂവിങ്, നല്ല ചെലവാ. അൾട്ടോ, മാരുതി, 800, ഇങ്ങനെ ചെറിയ വണ്ടിക്ക് നല്ലതാ. പിന്നെ ബാങ്കുകൾ ലോണ് വളരെ അപൂർവമായി കുറച്ചു ലോക്ക്ഡൌൺ ആയതിന്റെ ശേഷം. ഒരു 5 ലക്ഷം കിട്ടുന്ന വണ്ടിക്ക് ഇപ്പൊ ഒരു 3 ലക്ഷം ലോണ് കൊടുക്കണുള്ളൂ ബാങ്ക്. അത് നല്ല കസ്റ്റമർക്ക് മാത്രമേ കൊടുക്കണുള്ളൂ. ഇപ്പൊ ഈ ബാങ്ക് ലോണൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മള് എത്ര ഏത് മോഡലിന് മുകളിലേക്കുള്ള? 2010 മുകളിലേക്ക് ബാങ്കിൽ നിന്ന് എല്ലാ ബാങ്കിൽ നിന്ന് ലോൺ. അതൊക്കെ ഏകദേശം എത്ര ശതമാനം പലിശ? അങ്ങനെ അത് ഐടി ഉള്ള ആൾക്കാർക്ക് 6% കൊടുത്തു, പിന്നെ മാക്സിമം 10. ഈ 2010 താഴെയുള്ള മോഡലാണെങ്കിലും നമുക്ക് സേഫ്റ്റി ലോൺ അങ്ങനെ കിട്ടും, പകുതി പൈസ കിട്ടും. ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഇൻട്രസ്റ്റ് 14-15% വരും. അതൊരു 2 ലക്ഷം രൂപന്റെ വണ്ടിയാണെങ്കിൽ 1 ലക്ഷം പകുതിയാണ് സെർട്ട് ലോൺ കൊടുക്കുന്നത്. അപ്പൊ ഈ സെർട്ട് ലോൺ ആണെങ്കിലും ബാങ്ക് ലോൺ ആണെങ്കിലും അത് റെഡിയാക്കി കൊടുക്കാനുള്ള പേപ്പർ വർക്കുകളൊക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെയുള്ള ബാക്കിയുള്ള വണ്ടികളുടെ കൂടുതൽ വിവരങ്ങളായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. ആദ്യത്തെ വാഹനം മാരുതി സുസുക്കിയുടെ സിയാസ് എന്ന മോഡലാണ്. ZDA+ വരുന്ന ഈ വാഹനം ഡീസലാണ് ഫ്യുവൽ. 2014 നിർമ്മിച്ച ഈ വാഹനം 2015 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ കേരള ഓണർഷിപ്പിലുള്ള ഈ വാഹനം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. അൻപത് ശതമാനമാണ് ടയറിൻ്റെ കണ്ടീഷൻ. 70,000 കിലോമീറ്ററാണ് ഈ വാഹനം ആകെ സഞ്ചരിച്ചിട്ടുള്ളത്. 18 മുതൽ 19 കിലോമീറ്റർ വരെയാണ് ഈ വാഹനത്തിന് സാധാരണയായിട്ട് ലഭിക്കുന്ന മൈലേജ്.
ഫുൾ കവർ ഇൻഷുറൻസോട് കൂടി വരുന്ന ഈ വാഹനത്തിന് സർവീസ് ബുക്കും സ്പെയർ കീയും ലഭ്യമാണ്. അതേപോലെ ഇതുവരെ ചെയ്ത സർവീസുകളെല്ലാം കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഈ വാഹനത്തിന് ഇവിടെ ചോദിക്കുന്ന വില 500,000 രൂപയാണ്, നെഗോഷ്യബിൾ റേറ്റ് ആണ്. 480,000 രൂപ വരെ നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കൊക്കെ ലോണും ശരിയാക്കി കൊടുക്കാമെന്ന് അസീസ് കാ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വാഹനം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന മോഡലാണ്. BDA വേരിയൻ്റ് വരുന്നത്, ഡീസലാണ് ഫ്യുവൽ. 2013 ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ കേരള വാഹനമാണ്, സിംഗിൾ ഓണർഷിപ്പാണ്. റീപ്ലേസ്മെൻ്റ് ഒന്നും ഈ വാഹനത്തിന് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒരു ടച്ചപ്പ് വർക്കൊക്കെ ബമ്പറിന് മുകളിൽ ചെയ്തിട്ടുണ്ട്. 80% ടയർ ലഭ്യമാണ്. 91,000 കിലോമീറ്ററാണ് ഈ വാഹനം സഞ്ചരിച്ചിട്ടുള്ളത്. ഇരുപത് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ലഭിക്കുന്നുണ്ടെന്നാണ് ഇതിൻ്റെ RC ഓണർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇൻഷുറൻസ് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. സ്പെയർ കീ ഈ വാഹനത്തിന് ലഭ്യമാണ്. ₹360,000 ഇവിടെ ചോദിക്കുന്ന വില, നെഗോഷ്യബിൾ റേറ്റ് ആണ്. 270,000 രൂപ വരെ ഈ വാഹനത്തിന് ലോണും ലഭ്യമാണ്. മൂന്നാമത്തെ വാഹനം വാഗണറിൻ്റെ സ്ട്രിംഗ് റേ എന്ന മോഡലാണ്. VXI വേരിയൻറ്റിൽ വരുന്ന ഈ വാഹനം പെട്രോളാണ് ഫ്യുവൽ. ₹2015 ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളതും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. ഒറിജിനൽ കേരള വാഹനമാണ്, നിലവിലിത് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെൻറ്റ് വർക്കോ റീവർക്കോ ഒന്നും ഈ വാഹനത്തിന് ഇതുവരെ ചെയ്തിട്ടില്ല. 60% മുകളിൽ ടയർ ലഭ്യമാണ്. ₹59,000 ഈ വാഹനമാകെ സഞ്ചരിച്ചിട്ടുള്ളത്. 18 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ലഭിക്കാറുണ്ട്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഈ വാഹനത്തിനുള്ളത്. സർവീസ് ബുക്കും സ്പെയർ കീയും അതേപോലെ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഈ വാഹനത്തിന് ലഭ്യമാണ്. ₹320,000 ഇവിടെ ചോദിക്കുന്ന വില, നെഗോഷ്യബിൾ റേറ്റ് ആണ്. അതേപോലെ ഈ വാഹനത്തിനും 250,000 രൂപ വരെ ലോണും ശരിയാക്കി കൊടുക്കാമെന്ന് അസീസ് കാ അറിയിച്ചിട്ടുണ്ട്. നാലാമത്തെ വാഹനം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന മോഡൽ തന്നെയാണ്. 2008 ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. 2008 തന്നെയാണ് രജിസ്റ്ററും ചെയ്തിട്ടുള്ളത്. VDA വേരിയൻറ്റിൽ വരുന്ന ഈ വാഹനം ഡീസലാണ് ഫ്യുവൽ. തേർഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബമ്പറിലൊക്കെ ടച്ചപ്പ് വർക്കും ചെയ്തിട്ടുണ്ട്. 130,000 കിലോമീറ്ററാണ് ഈ വാഹനം ആകെ സഞ്ചരിച്ചിട്ടുള്ളത്. 20 കിലോമീറ്ററിന് മുകളിൽ ഈ വാഹനത്തിന് മൈലേജ് ലഭിക്കാറുണ്ട്. പുതിയ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഈ വാഹനത്തിനുള്ളത്. സ്പെയർ കീ ഈ വാഹനത്തിന് ലഭ്യമാണ്. 2023 വരെയാണ് രജിസ്ട്രേഷൻ വാലിഡിറ്റി വരുന്നത്. ₹175,000 ഇവിടെ ചോദിക്കുന്ന വില. അതേപോലെ ഈ വാഹനത്തിന് 80,000 രൂപയോളം സേഫ്റ്റി ലോൺ ലഭ്യമാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ വാഹനവും മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന മോഡൽ തന്നെയാണ്. LXI ആണ് വേരിയൻറ്റ് വരുന്നത്, പെട്രോളാണ് ഫ്യുവൽ. 2011 നിർമ്മിച്ച ഈ വാഹനം 2011 തന്നെയാണ് രജിസ്റ്ററും ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ കേരള വാഹനമാണ്, സെക്കൻഡ് ഓണർഷിപ്പാണ്. റീപ്ലേസ്മെൻറ്റ് വർക്കോ റീവർക്കോ അങ്ങനെയൊന്നും ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ഈ വാഹനത്തിൽ അലോയ് വീൽ ഘടിപ്പിച്ചിട്ടുണ്ട്. എൺപത് ശതമാനത്തിന് മുകളിൽ ടയർ ലഭ്യമാണ്. 70,000 കിലോമീറ്ററാണ് ഈ വാഹനം ആകെ സഞ്ചരിച്ചിട്ടുള്ളത്. 16 കിലോമീറ്ററോളം ഈ വാഹനത്തിന് മൈലേജ് ലഭിക്കാറുണ്ട്. പുതിയ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഈ വാഹനത്തിനുള്ളത്. ₹260,000 ചോദിക്കുന്ന ഈ വാഹനത്തിന് 200,000 രൂപയോളം ലോണും റെഡിയാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ഇവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ആറാമത്തെ വാഹനം ടാറ്റയുടെ നാനോ എന്ന മോഡലാണ്. LX വേരിയൻറ്റിൽ വരുന്ന ഈ വാഹനത്തിൽ പെട്രോളാണ് ഉപയോഗിക്കുന്നത്. 2012 നിർമ്മിച്ച ഈ വാഹനം 2012 തന്നെയാണ് രജിസ്റ്ററും ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ കേരള വാഹനമാണ്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനമുള്ളത്. റീപ്ലേസ്മെൻറ്റ് വർക്കോ റീവർക്കോ അങ്ങനെയൊന്നും ഈ വാഹനത്തിന് ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു ടച്ചപ്പ് വർക്കുകളൊക്കെ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. 30% ഈ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ. 90,000 കിലോമീറ്ററാണ് ആകെ സഞ്ചരിച്ചിട്ടുള്ളത്. 20 കിലോമീറ്ററോളം മൈലേജ് ഈ വാഹനത്തിന് ലഭിക്കാറുണ്ട്.
തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഈ വാഹനത്തിന് നിലവിലുള്ളത്. രണ്ടായിരത്തി 2027 വരെ രജിസ്ട്രേഷൻ വാലിഡിറ്റി വരുന്ന ഈ വാഹനത്തിന് 63,000 രൂപയാണ് ഇവിടെ ചോദിക്കുന്ന വില. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അസീസ്കായും അസീസ്കായുടെ മറ്റു വാഹനങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ തീർച്ചയായും എനേബിൾ ചെയ്യുക.